മാളസ് കൊണ്ടാണ് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടും ഇരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു അടിപൊളി ഹെയർ പാക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ 100% നമുക്ക് റിസൾട്ട് തരുന്ന ഒരു ഹെയർ പാക്കാണിത് വെറും ഹെയർ പാക്ക് അല്ല ഒരു കെറാറ്റിൻ ട്രീറ്റ്മെൻ്റ് ആണ് നമ്മളിപ്പോൾ കെറാറ്റിൻ ട്രീറ്റ്മെൻറ്റ് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മുടി ഡ്രൈ ആയി പൊട്ടിപ്പോകുന്നതും അതുപോലെ തന്നെ ഒരുപാട് കൊഴിഞ്ഞു പോകുകയൊക്കെ ചെയ്യുന്ന സമയത്താണ് ചില ആൾക്കാർ കെറാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ കെറാറ്റിൻ ട്രീറ്റ്മെൻറ്റ് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ കെറാറ്റിൻ എന്ന് വെച്ചാൽ ഒരു പ്രോട്ടീനാണ് നമ്മുടെ മുടിക്ക് മുടി ഓരോ മുടി ഇഴകൾക്കും നല്ല സോഫ്റ്റും സ്മൂത്തും അതുപോലെ തന്നെ മുടി നല്ല സ്ട്രോങ് ആയിട്ടിരിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു പ്രോട്ടീനാണ് ഈ കെറാറ്റിൻ പ്രോട്ടീൻ എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമ്മുടെ മുടിയിലേക്ക് കുറഞ്ഞു പോകുമ്പോഴാണ് നമ്മുടെ തലയോട്ടിയിൽ അല്ലെങ്കിൽ മുടി ഇഴകൾക്ക് ഈ പ്രോട്ടീൻ്റെ കുറവുണ്ടാകുമ്പോഴാണ് മുടി കൂടുതലായിട്ട് കൊഴിഞ്ഞു പോകുന്നത് പിന്നെ ഡ്രൈ ആയി പോകുന്നത് ഒരുപാട് ഫ്രിസി ആയിട്ടിരിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ചിലർ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യാറുണ്ട് ഷോപ്പിലൊക്കെ പോയിട്ട് ഒരുപാട് കോസ്റ്റ്ലിയാണ് കെരാറ്റിൻ ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് മാത്രമല്ല കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം അവർ തന്നെ കുറച്ച് ഫോളോ അപ്പ് കെയർ പറയും അത് നമ്മൾ മസ്റ്റായിട്ട് ചെയ്തിരിക്കണം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനാണോ ഈ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് അതിൻ്റെ പാർശ്വഫലങ്ങളായിരിക്കും നമുക്ക് കിട്ടുക അത് ഫോളോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഈ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റിലോട്ട് പോകാതെ നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് തന്നെ നമുക്ക് നമ്മുടെ മുടിയെ നല്ല സോഫ്റ്റായിട്ടും സ്മൂത്തായിട്ടുമൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഹെയർ പാക്കാണ് ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് മാത്രമല്ല ഈ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് നമ്മൾ പുറത്ത് പോയി ചെയ്യുന്നുണ്ടല്ലോ അതിൽ അവർ തന്നെ പറയുന്നുണ്ട് അതിൽ ഫോർമാലിറ്റിഹൈഡ് എന്ന് പറയുന്ന കെമിക്കൽ അടങ്ങിയിട്ടുണ്ട് ഈ ഫോർമാലിറ്റിഹൈഡ് എന്ന് പറയുന്ന കെമിക്കൽ ക്യാൻസറിന് കാരണമാകുന്ന ഒന്നാണ് അപ്പോൾ മാത്രമല്ല ചിലർക്കത് സ്കിൻ ഇറിറ്റേഷൻസ് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെ പോയി ചെയ്യുന്നതിന് പകരമായിട്ട് വീട്ടിൽ വെച്ച് എങ്ങനെ ചെയ്യാമെന്നാണ് വീഡിയോയിൽ പറയുന്നത് അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം ഈ പാക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മുടി നല്ല സോഫ്റ്റും സ്മൂത്തും അതുപോലെ തന്നെ ചീകമ്പിടിങ്ങനെ നല്ല സോഫ്റ്റായിട്ടൊക്കെ ഇരിക്കും ഒരുപാട് മാറ്റം ഉണ്ടാകും ഡ്രൈ ആയിട്ട് കിടക്കുന്ന മുടിക്കൊക്കെ ഒരുപാട് മാറ്റം ഉണ്ടാകും അപ്പോൾ ഈ ഹെയർ പാക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഇതുപോലെ പച്ചപ്പഴമാണ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ പച്ചപ്പഴം ഇല്ലാന്നുണ്ടെങ്കിൽ ഏത്തപ്പഴം എടുത്താലും മതി അതിൻ്റെ തോടൊക്കെ നന്നായിട്ട് കറുത്ത ഏത്തപ്പഴം ഉണ്ടല്ലോ അതെടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇട്ട് കൊടുക്കുക ഈ പഴത്തിന് പഴം നമ്മുടെ മുടിയിൽ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ പഴത്തിൽ ധാരാളം പൊട്ടാസ്യം ഉണ്ട് വിറ്റമിൻസ് ഒക്കെ ഉണ്ട് മാത്രമല്ല ഇത് നമ്മുടെ സ്കാൽപ്പ് നന്നായിട്ട് മോയ്സ്ചറൈസ് ആകാനും അതുപോലെ തന്നെ മുടി നല്ല സ്മൂത്ത് ആകാനും പിന്നെ താരനൊക്കെ വരുന്നത് തടയാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നെ ഇനി ഞാൻ എടുത്തിരിക്കുന്നത് തേനാണ് തേനിൽ ഒരു കുഴമ്പ് രൂപത്തിലുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഹെയറിൻ്റെ ഓരോ മുടിയിഴകളുണ്ടല്ലോ മുടിയിഴകളൊക്കെ നന്നായിട്ട് മോയ്സ്ചർ ചെയ്യാനും സ്മൂത്ത് ആക്കാനും സഹായിക്കും പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് 3 സ്പൂണ് തൈരാണ് ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റായിട്ട് എടുക്കാൻ പാടില്ല തലയിൽ തണുപ്പിറങ്ങിയിട്ട് ജലദോഷം വരാനുള്ള സാധ്യതയുണ്ട് ഈ തൈര് ഡാൻഡ്രഫ് മാറ്റാനും അതുപോലെ തന്നെ സ്പ്ലിറ്റ് എൻസ് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് തൈര് മാത്രമല്ല കേട്ടോ പഴവും അതുപോലെ തന്നെയാണ് സ്പ്ലിറ്റ് എൻസ് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒലീവ് ഓയിലാണ് നിങ്ങളുടെ കയ്യിൽ ഒലീവ് ഓയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ആൽമണ്ട് ഓയിൽ എടുക്കാം ഇല്ലെങ്കിൽ സാധാ വെളിച്ചെണ്ണ ആയാലും മതി പിന്നെ ഒലീവ് ഓയിലാണെങ്കിൽ ആൻറ്റി ഓക്സിഡൻറ്റ് ധാരാളം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയറിന് ഹെൽത്തായിട്ട് വെച്ചിരിക്കാനും അതുപോലെ തന്നെ സ്കാൽപ്പ് ഇച്ചിങ് ഒന്നും ഇല്ലാതെ നല്ല ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒലീവ് ഓയിൽ ബെസ്റ്റാണ് പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ് എൻ്റെ എല്ലാ വീഡിയോസിലും നിങ്ങൾക്ക് കാണാൻ പറ്റും വൈറ്റമിൻ ഇ ക്യാപ്സ്യൂള് ഞാൻ എല്ലാത്തിലും യൂസ് ചെയ്യാറുണ്ട് അത് ഹെയറിൻ്റെ ഗ്രോത്തിന് ബെസ്റ്റാണ് ഈ വൈറ്റമിൻ ഇ ആണെങ്കിൽ നമ്മുടെ ഹെയറിലെ ഓയിൽ ബാലൻസ് ചെയ്യാനൊക്കെ അതുപോലെ തന്നെ മുടി നല്ല ഷൈനിങ് ആയിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇനി നിങ്ങളുടെ മുടി എക്സ്ട്രീം ഓയിലി ഹെയർ ആണെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഒഴിവാക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് മുടിയിൽ ഓയിൽ അപ്ലൈ ചെയ്താൽ മതി ഇതിലൊഴിക്കുന്ന ഓയിലിൻ്റെ അളവ് കുറച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇനി ഇത് നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് അതിൽ പഴമൊക്കെ നന്നായിട്ട് അടിയുന്നത് വരെ അതായത് നല്ല
ലൂസ് കൺസിസ്റ്റൻസി ആകുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് അടിച്ചെടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ മുടിയിൽ അതൊരുമാതിരി ഇരിക്കും കേട്ടോ. അതുകൊണ്ടാണ് പിന്നെന്ന് വെച്ചാൽ ഇത് നമ്മൾ അപ്ലൈ ചെയ്യാൻ സമയത്ത് ഉണ്ടാക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. നമുക്ക് കൂടുതൽ നേരം വച്ചിട്ട് ഇത് ഉപയോഗിക്കുന്നത് നല്ലതല്ല. കാരണം ഇതിപ്പോൾ ഒരു ക്രീം കളറാണല്ലോ. ഈ കുറേ നേരം നമ്മളിങ്ങനെ വച്ചിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ പഴത്തിൻ്റെ കളർ അങ്ങ് മാറും. ഇതൊരു കറുപ്പ് കളറിലോട്ട് പോകും. അപ്പോൾ അതിനേക്കാളും ബെസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നതിന് തൊട്ട് മുൻപ് ഈ പാക്ക് റെഡിയാക്കുന്നതാണ്. നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരയ്ക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഇത് ഹെയറിലോട്ട് അപ്ലൈ ചെയ്യാം. ഹെയറിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതുപോലെ വൈഡ് കോമ്പാണ് എടുത്തിരിക്കുന്നത്. നല്ല പല്ലകലുള്ള ചീപ്പെടുത്തിട്ട് മുടി ഇതുപോലെ രണ്ട് സൈഡും വകഞ്ഞിടാം. വകഞ്ഞിട്ടിട്ട് മുടിയിലെ ചിക്കൊക്കെ മാറ്റിയതിന് ശേഷം നമുക്കിത് മുടിയിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. വേറെ ഒരാളുണ്ടെങ്കിൽ ഹെൽപ്പിനുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ ആ പാക്ക് ഇതുപോലെ ഒരു ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ഇങ്ങനത്തെ ബോട്ടിൽ വേണ്ടാന്നുണ്ടെങ്കിൽ കൈ അല്ലെങ്കിൽ നമ്മുടെ ബ്രഷ് ഉണ്ടല്ലോ, ബ്രഷ് വെച്ചിട്ടായാലും അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് മുടിയുടെ ഓരോ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് എടുത്ത് കുറേശ്ശെ മുടി എടുത്തിട്ട് അതിൽ ഈ പാക്ക് നന്നായിട്ട് മസാജ് ചെയ്ത് പിടിപ്പിക്കുക. നമ്മുടെ തലയോട്ടി മുതൽ തുമ്പറ്റം, മുടിയുടെ തുമ്പറ്റം വരെയും മസാജ് ചെയ്ത് പിടിപ്പിച്ചിട്ട് ഓരോ ഭാഗങ്ങളായിട്ട് എടുത്തിട്ട് ക്ലിപ്പ് കുത്തി വയ്ക്കണം കേട്ടോ. എന്നാൽ മുടി ലൂസായി പോകാതെ ഇരിക്കും. പിന്നെ ഈ പാക്ക് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും തലയിൽ നല്ല ഒരു തണുപ്പ് ഫീൽ ചെയ്യും. നിങ്ങൾക്ക് പെട്ടെന്ന് തുമ്മൽ ജലദോഷമൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ തണുപ്പ് തൈരൊന്നും ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഇനി ഇതുപോലെ ഫുള്ള് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മുടി ഇതുപോലെ വടി പോലെയാകും കേട്ടോ. ഇനി നമുക്ക് ഇങ്ങനെ വടി പോലെയാകും. ചിലരാണെങ്കിൽ മുടി എല്ലാം കൂടി മുകളിൽ ഉച്ചിയിൽ വെച്ച് കെട്ടാറുണ്ട്. ഞാൻ പക്ഷേ ഇതുപോലെ രണ്ട് സൈഡായിട്ടാണ് എടുത്ത് പാക്കൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും രണ്ട് സൈഡായിട്ടാണ് എടുത്ത് വെക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മുടി വലിഞ്ഞിട്ട് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് വാഷ് ചെയ്യുന്ന സമയത്ത് നല്ല ഈസി ആയിരിക്കും. ഒരു സൈഡുള്ള ഹെയർ ആദ്യം വാഷ് ചെയ്തിട്ട് പിന്നെ അടുത്തതും കൂടി വാഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ വെച്ചേക്കുന്നത്. ഇനി നമുക്കിത് അപ്ലൈ ചെയ്തിട്ട് ഒരു 45 മുതൽ ഒരു മണിക്കൂർ വരെ വെയിറ്റ് ചെയ്യുക. നിങ്ങളിപ്പോൾ ജലദോഷമൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അത്രയും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. പക്ഷേ അത്രയും ഇടുമ്പോഴത്തേക്കാണ് നമ്മുടെ മുടിയിലൊരു ബെറ്റർ റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഹെയർ പാക്ക്. പിന്നെ ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്നത് എൻ്റെ കഴിഞ്ഞ വീഡിയോൻ്റെ പ്രോട്ടീൻ ഹെയർ പാക്കിൻ്റെ തംബ്നെയിലാണ്. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോ കൂടി ഒന്ന് കാണും കേട്ടോ. ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഹെയർ പാക്ക്. എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഡ്രൈ ഹെയർ ഉള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.